never gonna make it. You're not good enough. There's a million other people with the same stuff. You really think you're different, man? You must be kidding. Think you're gonna hit it, but you just don't get it. It's impossible. It's not probable. You're irresponsible. Too many obstacles. You gotta stop it, yo. You gotta take it slow. You can't be a pro. Don't waste your time no more. Who the fuck are you to tell me what to do? I don't give a damn if you say you disapprove. I'm gonna make my move. നമസ്കാരം നൻപ മറ്റൊരു ഫുഡ് ലോഡ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ചാളായി നമ്മുടെ ചാനലിൽ അത് ഒരു അമേരിക്കൻ മസിൽ സീരീസ് ഓടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അത് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും. പക്ഷേ ഒരു രണ്ട് മൂന്ന് വീഡിയോ അടുപ്പിച്ച് അമേരിക്കൻ മസിൽ ചെയ്തപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ ജെ ഡി എം ഫാൻസിന് വേണ്ടി ഒരു ജെ ഡി എം വീഡിയോ കൂടെ ചെയ്തുകളയാന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നൊരു വെറും ജെ ഡി എം കാറല്ല, ഇത് ഭയങ്കര പ്രശസ്തമായൊരു എന്താ പറയുക ഒരു കാറാണ്. കാരണം ഒരേ കാറ് മൂന്ന് ബ്രാൻഡുകൾ ഇറക്കുന്നുണ്ട് ഒരേപോലെയുള്ള, അങ്ങനെ ഒരുപാട് സവിശേഷതകൾ ഉള്ളൊരു കാറാണ്. അത് മാത്രമല്ല ഇത് അത്യാവശ്യം നല്ല മോഡിഫൈ ചെയ്ത് സെറ്റപ്പാക്കി വെച്ചിരിക്കുന്ന ഒരു വണ്ടിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. പിന്നെ ഇത് നമ്മുടെ ഒരു നന്മൻ്റെയാണ്. നന്മനെ നിങ്ങൾ മുന്നേ പരിചയപ്പെടുന്നുണ്ട്. ദേ ഇതാണ് നമ്മുടെ നന്മൻ, നമ്മുടെ ഫാബിസ് നന്മനെ നിങ്ങൾ മോട്ടോറുകളുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും. പിന്നെ ഒരു നമ്മുടെ എല്ലാ വീഡിയോയുടെയും പിന്നാമ്പുറത്ത് പുള്ളിക്കാരനുണ്ടാവും. അതാണ് നമ്മുടെ ഒരു സെറ്റപ്പ്. ബ്രോ വണ്ടീനെ പറ്റി ഒന്ന് പറഞ്ഞേ. ഇത് സുബാറു BRC ഏതാ മോഡൽ? 2017. ഇത് ടൊയോട്ടയിൽ അറിയപ്പെടുന്ന A86 അല്ലേ? പിന്നെ വേറെ SIO എന്ന് പറയുന്ന ബ്രാൻഡുണ്ട്, അതില് എന്താ അറിയപ്പെടുന്നത്? അത് US മാത്രമേ വരുന്നത്. അതിൽ ഇതിന്റെ മോഡൽ എങ്ങനെയാ വരുന്നത്? പേര് FRS എന്ന് പറഞ്ഞത്. അങ്ങനെ മൂന്ന് ബ്രാൻഡുകളായിട്ട് മൂന്ന് പേരിൽ അറിയപ്പെടുന്ന ഒരു കിടിലൻ വണ്ടിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അത് ശരിക്കും ഇതിന്റെ എഞ്ചിൻ സെയിം അല്ലേ? അതായത് സുബാറുവിന്റെ എഞ്ചിൻ ബോക്സർ എന്ന് പറയുന്നത്. ആ ശരി, അത് ശരി. ഓക്കെ, അപ്പോൾ സുബാരു എഞ്ചിൻ മാനുഫാക്ചർ ചെയ്യുന്നു, ബാക്കി ബോഡി മാനുഫാക്ചർ ചെയ്ത് മൂന്ന് പേരിൽ ഇറക്കുന്ന ഒരു കിടിലൻ വണ്ടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഈ വണ്ടി ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഞാൻ തീരുമാനിച്ചതിൻ്റെ പുറകിൽ വേറൊരു റീസണും കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയിലുള്ള അത്രയും മോഡിഫിക്കേഷൻ ലീഗലാണ്. അതായത് UAE നിങ്ങൾക്ക് ലീഗലായിട്ട് എന്തൊക്കെ മോഡിഫൈ ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഞാൻ വിചാരിക്കുന്നു. ഇത് എന്നാൽ ലാസ്റ്റ് ടെസ്റ്റിന് കൊടുത്തതെന്ന് പറഞ്ഞു രണ്ട് ദിവസം മുന്ന് നമ്മുടെ ഇവിടുത്തെ RTO ടെസ്റ്റ് ചെയ്ത് പാസ്സാക്കി വിട്ട വണ്ടിയാണ് ഈ കാണുന്നത്. ഇതൊക്കെ നാട്ടിൽ സ്വപ്നം കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും കുറവ് മോഡിഫിക്കേഷൻ എന്ന് തോന്നുന്നു. ഈ ബോഡി കിറ്റിന് ഒരു പേര് പറഞ്ഞില്ല, എന്തായിരുന്നു? റോക്കറ്റ് ബണ്ണി എന്ന് പറഞ്ഞിട്ടല്ലേ, വേർഷൻ 1. റോക്കറ്റ് ബണ്ണി എന്ന മാനുഫാക്ചേഴ്സിൻ്റെ വേർഷൻ 1 എന്നുള്ള മോഡലാണ് ഇതിനകത്ത് കയറ്റിയിരിക്കുന്ന ബോഡി കിറ്റ്. ഇപ്പോൾ അതിനകത്ത് ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു വലിയ ലിപ്പ് മുന്നിൽ തന്നെ കയറ്റിയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ ഈ ബമ്പറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒറിജിനലാണ്. അപ്പോൾ ഏറ്റവും കുറവ് മോഡിഫിക്കേഷൻ ഉള്ളത് ഫ്രണ്ടിലാണ്. ഇനി സൈഡിലേക്ക് പോയാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെന്തായാലും നമുക്ക് സൈഡിലേക്ക് പോയിട്ട് നോക്കാം. ഇവിടെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ആദ്യം തന്നെ ഈ ഫെൻഡർ മാറ്റിയിട്ടുണ്ട് അല്ലേ? അത് വൈറ്റ് ബോഡി കിറ്റിൽ വരുന്ന ഫെൻഡറാണ് ആ വെച്ചിരിക്കുന്നത്. ആ ശരി. പിന്നെ അത് മാത്രമല്ല ടയറിൻ്റെ സൈസ് കൂട്ടിയിട്ടുണ്ട്. ഇത് ആക്ച്വലി ഇപ്പോൾ എത്ര പാനട്ടോ? 18 inch. ശരിക്കും എത്രയായിരുന്നു? 16 inch. ഇതിൽ കൊടുത്തിരിക്കുന്ന ടയർ നെറ്റോൻ്റെ സെമി സ്ലിക് ടൈപ്പിൽ വരുന്ന ഒരു ടയറാണ്. അതായത് സെമി സ്ലിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രാക്കിൽ ഓടിക്കാം, ടയറിൽ ഐ മീൻ റോഡിൽ ഓടിക്കാം, അങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ ടയർ വന്ന് കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ സൂപ്പർ ബൈക്കുകളുടെയൊക്കെ ടയർ പോലെ. അത് എന്താ പറയുക, ചെറുതായിട്ട് പൊടിഞ്ഞു പൊടിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. ഇത് കഴിഞ്ഞ് പിന്നെ ഫുൾ സ്ലിക് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ട്രാക്കിൽ മാത്രം ഓടിക്കുന്ന ടൈപ്പ് ടയറുകളാണ്. ഇപ്പോൾ ഇതിന് ലൈഫ് എന്ത് കിട്ടുന്നുണ്ടോ? എത്ര കിലോമീറ്റർ കിട്ടുന്നുണ്ടോ? 20-25 ആണ് മാക്സിമം. റേറ്റ് എങ്ങനെ വരുന്നത്? 900 dirhams. 900 dirhams പറയുമ്പോൾ 18,000 rupees ഈ ഒരു ടയറിന് മാത്രം അല്ലേ? ഒരു ടയറിന് അല്ലേ? എൻ്റെ പൊന്നെ. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ അലോയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ആക്ച്വലി കോസ്മിസ് എന്ന് പറഞ്ഞ ഒരു US ബ്രാൻഡാണ് അല്ലേ? അത് അതിന് എങ്ങനെ റേറ്റ് വന്നത്? ഫൈവ് തൗസൻഡ് ദിർഹംസ് നാലെണ്ണത്തിനും കൂടെ കൂട്ടിയിട്ട്, അതായത് നാട്ടിലെ 100,000 rupees അലോയ്സ് ആണ് ഈ കിടക്കുന്നത്. പിന്നെ അലോയ്ക്കകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറച്ച് നട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെന്താ പരിപാടി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ പുള്ളിക്കാരന് ഈ സാധനങ്ങളുടെ ഒരു ഷോപ്പുണ്ട്. അതായത് ഓട്ടോ ആക്സറീസിൻ്റെ ഒന്നല്ല മൂന്ന് ഷോപ്പുണ്ട് അല്ലേ മുസഫിക്കകത്ത്? അങ്ങനെ അപ്പോൾ അതുകൊണ്ട് പുള്ളി ഷോപ്പിൽ നിന്ന് എടുക്കും, എല്ലാവരും അതിട്ട് പിടിപ്പിക്കും. അതാണ് പരിപാടി. ഷോപ്പിൻ്റെ പേര് എന്തായിരുന്നു? Gear 6 അല്ലേ? 6 ഹോട്ട് വീൽസ് ഓവർ ഡ്രൈവ്. അത് ശരി. അങ്ങനെ മൂന്ന് ഷോപ്പുകൾ പുള്ളിക്ക് അബുദാബി മുസഫയ്ക്കകത്ത് തന്നെ ഉണ്ട്. പിന്നെ വേറെ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് സസ്പെൻഷനും കുറച്ച് പ്രത്യേകതയുണ്ട്. അത് വേറെ ഏതെങ്കിലും ഒരു ആംഗിൾ ഇന്ന് കാണിച്ചു തരാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. പിന്നെ ഇവിടെ സൈഡിൽ വേറെ നോക്കുകയാണെങ്കിൽ താഴത്ത് ചെറിയൊരു സ്കേർട്ടിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ബാക്കിലെ ഫെൻഡേഴ്സും ഈ പറഞ്ഞ ഒരു വൈറ്റ് ബോഡി കിറ്റിൻ്റെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ പുറകിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു കിഡിലൻ ഡിഫ്യൂസറും അതിനേക്കാളും കിഡിലൻ ഒരു സ്പോയിലറും കേട്ടിട്ടുണ്ട്. ഇതും ആക്ച്വലി ആ കിറ്റിൽ വരുന്ന തന്നെയാണ്. അത് ശരി, അത് ശരി. പൊളി. അപ്പോൾ സൈഡിലെ പീസ് നമ്മൾ കസ്റ്റം ഡിസൈൻ ചെയ്തതാണ്. അത് ശരി. ആനക്കൊമ്പ്,
അത് ശരി, ആനക്കൊമ്പ് പോലെ എന്തായാലും കിടിലായിട്ട് സംഭവം. അതേപോലെ ലൈറ്റും എന്തോ താഴത്ത് കസ്റ്റം ചെയ്തു പറഞ്ഞു അല്ലേ? റിവേഴ്സ് ലൈറ്റ്, ഇതിന്റെ ഒറിജിനൽ റിവേഴ്സ് ലൈറ്റ് വരുന്നത് അവിടെ തന്നെയാണ്. ശരി, പൊതുവെ ഇപ്പൊ നമ്മുടെ വണ്ടികളിലൊക്കെ എന്ന് പറഞ്ഞാൽ ടെയിൽ ലാമ്പിലല്ലേ പൊതുവെ വരാം. അപ്പൊ ഇതിന് ടെയിൽ ലാമ്പിലല്ല ഇവിടെ താഴത്ത് ഡിഫ്യൂസറിലാണ് വന്നിരുന്നത്. അപ്പൊ സ്റ്റോക്ക് മാറ്റി ഇത് വെച്ചപ്പോ ഇതിനകത്ത് ഇവരിങ്ങനെ വേറെ എക്സ്ട്രാ റിവേഴ്സ് ലൈറ്റ് പിടിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും കൊള്ളാം അല്ലേ. ഇനി നമുക്ക് വണ്ടിയുടെ റൈറ്റ് സൈഡിലേക്ക് വരാം. ആക്ച്വലി ഈ വണ്ടി എവിടെ കണ്ടാലും നമുക്ക് പെട്ടെന്ന് നമ്മുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്ന ഈ കളേഴ്സാണ്. ഈ എന്താ പറയുക, സ്റ്റിക്കർ വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ആക്ച്വലി ഇത് കംപ്ലീറ്റ് ലീഗലാണ്. ഇത് ഒരു പെർമിഷൻ ആദ്യം കണ്ട് മേടിച്ചത്. നമുക്ക് നമ്മൾ ഏത് കളറ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കണമെങ്കിൽ അതിൻ്റെ ആ കളറിന് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ പെർമിഷൻ തരും. നമ്മളത് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ പാസിംഗ് സെന്ററിൽ പോയി കഴിഞ്ഞാൽ അവർ വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മളെ ആർ സി നമ്മളെ മറ്റേ മുൽക്കിക്ക് മാറ്റി അത് ശരി ആർ സി ബുക്കിൽ ആഡ് ചെയ്ത് തരും. അപ്പൊ ആക്ച്വലി ഇതിനകത്ത് മൂന്ന് കളർ വരെ കണ്ടാടിയല്ലേ? മൂന്ന് കളർ മാക്സിമം. ഓക്കെ, പൊളി. ഈ രാജ്യം പൊളിയാണ്, വേറൊന്നും പറയാനില്ല. നമുക്ക് എന്ത് പരിപാടി വേണമെങ്കിലും അത് ലീഗലായിട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ഈ രാജ്യത്തുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ സുബാരുവിന്റെ 2 ലിറ്റർ എഞ്ചിൻ. ഇത് ആക്ച്വലി ബോക്സർ ടൈപ്പ് എഞ്ചിനാണ്. അത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മുടെ ഇപ്പൊ വി എന്ന് പറയുന്നത് ഇങ്ങനെ ചെരിഞ്ഞ് വരത്തില്ലേ, ഇത് നേരെ ഇങ്ങനെ പുറകിലേക്ക് ചെരിഞ്ഞിരിക്കും. ആക്ച്വലി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാനൊരു ക്രോസ് സെക്ഷൻ്റെ ഒരു ഫോട്ടോ എന്തായാലും താഴ്ത്തു കൊടുത്തേക്കാം, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. പിന്നെ ഇത് ആക്ച്വലി ഇപ്പോൾ 205 BHP ആണ്. പക്ഷേ ഇത് സ്റ്റേജ് 2 സ്റ്റേജ് 3 ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലേ മോഡിഫിക്കേഷൻ? അപ്പോൾ അത് എത്ര BHP വരെ കിട്ടുമായിരിക്കും? 480 വരെ ചെയ്ത വണ്ടി അല്ലേ ഇത്? ആക്ച്വലി കുറേ ഇങ്ങനെ എഞ്ചിൻ പെർഫോമൻസ് ഒക്കെ ട്യൂൺ ചെയ്ത് നമ്മുടെ ട്രാക്കിലും ഡ്രിഫ്റ്റിങ്ങിനും ഒക്കെ ഒരുപാട് ഇവിടെ യൂസ് ചെയ്യപ്പെടുന്ന ഒരു വണ്ടിയാണ് കേട്ടത്. അപ്പോൾ ഡ്രിഫ്റ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതിനകത്ത് വേറൊരു സൂത്രം കൂടെ ഞാൻ കാണിച്ചുതരാം. ഈ താഴത്ത് നിങ്ങൾ പച്ച കളറിൽ കാണുന്നില്ലേ, അത് നമ്മുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സസ്പെൻഷനാണ് അതിനകത്ത് ഇരിക്കുന്നത്. പിന്നെ അതേപോലെ ഇവിടേക്ക് വന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഈ നട്ട്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ടയറിൻ്റെ ക്യാമ്പറിൻ്റെ ടച്ചിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് പുറത്തേക്ക് അല്ലെങ്കിൽ അകത്തേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത് ആക്ച്വലി ഡ്രിഫ്റ്റിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ സെറ്റപ്പും കൂടെ ഇപ്പോൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. സസ്പെൻഷൻ ഏത് കമ്പനിയുടെയാണെന്ന് പറഞ്ഞത്? ടെയിൻ്റെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് വണ്ടിയുടെ അകത്തേക്ക് കയറി നോക്കാം. ഇപ്പോൾ അകത്തേക്ക് കയറാൻ പോകണമെങ്കിൽ ഇവിടെ ഈ ഡോറാണ്, ഇത് പില്ലർലെസ് ഡോറാണ്. ആക്ച്വലി ഇങ്ങനത്തെ സ്പോർട്സ് വണ്ടികളിനകത്ത് ഇത് വരുമ്പോൾ ഒരു ഭംഗി വേറെ ലെവലാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ അകത്തേക്ക് വരാണെങ്കിൽ ഈ വണ്ടി ഈ പറഞ്ഞ മാതിരി ഞാൻ ഈ ഡ്രിഫ്റ്റേഴ്സൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അതിന് കണക്കായിട്ട് കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അത് ഞാൻ അപ്പുറത്ത് പോയിരുന്നിട്ട് കാണിച്ചു തരാം. ഈ വണ്ടിയിലെ ഹാൻഡിൽ ബ്രേക്കിൻ്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഗിയർ ലിവറിന് തൊട്ടടുത്ത സ്പോർട്സ് കാറുകളിലൊക്കെ വരുന്ന മാതിരി, അതായത് ഇത് എന്താ പറയുക, ഗിയർ മാറ്റാനും പെട്ടെന്ന് ഹാൻഡ് ബ്രേക്ക് വലിക്കാനായിട്ട് ഒരുപാട് സമയം നമുക്ക് വേണ്ടി വരില്ല. അതേപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച് ഇതിൻ്റെ ഇടയിൽ കൊണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് ഡ്രിഫ്റ്റിങ്ങിന് വേണ്ട രീതിയിലെല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇതിനകത്തൊരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഈ ഹാൻഡിൽ ബ്രേക്ക് പൊതുവേ നമ്മൾ മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ ലോക്കാവും അല്ലേ? ഇപ്പോൾ പക്ഷേ ഇത് കൈ വിട്ട് കഴിഞ്ഞാൽ താഴേക്ക് പോകും, കാരണം അത് ഡ്രിഫ്റ്റിങ്ങിൻ്റെ എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാനിത് ഒരിടത്തും നിർത്തുമ്പോൾ എനിക്കിത് ലോക്ക് ചെയ്യണമെങ്കിൽ ഇത് മുകളിലേക്ക് വലിക്കണം, പിന്നെ ഇത് വെളിയിലേക്ക് വലിക്കണം. അങ്ങനെയാണ് ഇത് ലോക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കാൻ ഡ്രിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആവശ്യത്തിന് സിമ്പിളായിട്ട് വലിച്ച് വലിച്ച് വിട്ടുകൊണ്ടിരിക്കാം. ഇതിൻ്റെ കൺസോളിനകത്ത് കുറച്ച് വെറൈറ്റി സംഭവമുണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ ഇത് ഇവിടെ നോക്കി ഈ ഗ്രാഫ് കാണുന്നില്ലേ, അതിൽ ബ്ലൂ ലൈൻ ടോർക്കും റെഡ് ലൈൻ പവറുമാണ്. ഇപ്പോൾ ഞാൻ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കോ. അങ്ങനെ നമുക്ക് ആ ഒരു കോറിലേഷൻ നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും. അതേപോലെ വേറൊരു സംഭവമുണ്ട്, ഇത് കണ്ടോ. ഇതിലിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സ്റ്റിയറിംഗ് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ തിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റ് അവിടെ കാണിക്കും. അതേപോലെ ബ്രേക്കിൻ്റെയും ആക്സിലറേറ്ററിൻ്റെയും ലിമിറ്റും താഴത്ത് കാണിക്കും. ഇപ്പം ഞാൻ ആക്സിലേറ്റർ ഇടുമ്പോൾ ആ താഴത്തുള്ള സാധനം പൊങ്ങുന്നതാണോ ആക്സിലേറ്ററിന്, എന്താ പറയുക, എത്രത്തോളം നമ്മൾ താഴ്ത്തി ഐ മീൻ എത്രത്തോളം ചവിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് അതിൽ കാണിക്കുന്നത്. ഇപ്പോൾ ബ്രേക്ക് ഞാനിപ്പോൾ ചവിട്ടുമ്പോൾ ബ്രേക്കിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷറിനനുസരിച്ച് എത്രത്തോളം പ്രഷർ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കും. അതേപോലെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ സ്റ്റിയറിംഗ് റൈറ്റിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ റൈറ്റിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു കഴിഞ്ഞ പോലെ അവിടെ ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിക്കുകയാണെങ്കിൽ അതും അവിടെ ഇൻഡിക്കേറ്ററിൽ കാണിക്കും. എങ്ങനെയുണ്ട്, വെറൈറ്റി അല്ലേ? നമ്മൾ GTR കണ്ട പോലത്തെ ടോഗിൾ ടൈപ്പ് സ്വിച്ചുകളാണ് ഇവിടെ സെൻട്രൽ കൺസോളിലും വരുന്നത്. അത് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫീച്ചറാണ്. പിന്നെ അതേപോലെ ഇവിടെ പുറകേക്ക് നോക്കുകയാണെങ്കിൽ ആൽപൈൻ്റെ 2 കിഡിലൻ സബ്വൂഫറുകളാണ് ആ പുറകിലിരിക്കുന്നത്. പിന്നെ അതേപോലെ മൊത്തം സൗണ്ട് സിസ്റ്റം ആൽപൈൻ്റെയാണ്. ഇവിടെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സറൗണ്ട് സിസ്റ്റത്തിന് വേണ്ടിയുള്ള ഒരു സ്പീക്കർ ഉണ്ട്. അതേപോലെ താഴത്ത് ഡോറിൻ്റെ അവിടെ ഉള്ള സ്പീക്കർ നിങ്ങൾക്ക് കാണാം. ബ്രോ, ഇതിപ്പോൾ എത്ര രൂപ ആൽപൈൻ്റെ പരിപാടി ചെയ്തപ്പോൾ? 7,000 dirhams അല്ലേ? അതായത് 140,000 രൂപ അല്ലേ? 140,000 രൂപ. ഇനി ഈ വണ്ടിയുടെ ബൂട്ട് തുറന്ന് നോക്കുകയാണെങ്കിൽ ശരിക്കും അങ്ങനെ അധികം സ്പേസ് ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. ദേ നമ്മുടെ എന്താ 4 ചാനലും ആംപ്ലിഫയറും ഒക്കെ ഇരിക്കുന്നുണ്ട്. ഇതെന്താ സംഭവിച്ച ചെറിയ സാധനം? സറൗണ്ട് സ്പീക്കറിൻ്റെ മറ്റേ മുകളിലുണ്ടായിരുന്ന സ്പീക്കറിൻ്റെ കണക്ഷൻ അല്ലേ? അത് ശരി, അത് ശരി.
ഈ വണ്ടി ഇങ്ങനെ പുറത്തുനിന്ന് കണ്ടാൽ തോന്നില്ലെങ്കിലും ഇത് ആക്ച്വലി ഒരു ഫോർ സീറ്റർ ആണ്. ബാക്കിൽ രണ്ട് ചെറിയ സീറ്റ് ഉണ്ട്, അതിപ്പോ തൽക്കാലം ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ അത് ഉണ്ടെന്ന് പറയാന്നുള്ള അങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയാ ഉപകാരമൊന്നുമില്ല. അത് പിന്നെ എല്ലാ സ്പോർട്സ് കാറുകളിലും അങ്ങനെ തന്നെയാണല്ലോ. എന്തായാലും നമുക്ക് ഈ വണ്ടിയുടെ കീയും കൂടെ ഒന്ന് ചെറുതായിട്ട് കാണാം. ഇതിപ്പോൾ നമ്മുടെ സുബാരുവിൻ്റെ നോർമൽ കീയാണ്, അതായത് ലോക്കും അൺലോക്കും പിന്നെ ബൂട്ട് തുറക്കാനുള്ള സ്വിച്ച് മാത്രമാണ് വരുന്നത്. പക്ഷേ ഒരു എന്താ പറയുക, കുറച്ച് സ്ലീക്കാണ് കീ, അതെനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ബ്രോ, നമ്മുടെ മൊത്തം മോഡിഫിക്കേഷൻ വണ്ടിയുടെ പുറത്ത് എത്ര രൂപ ചിലവേണ്ടത് ഇതുവരെ? വീലും സസ്പെൻഷനും ഓഡിയോ സിസ്റ്റം ബോഡി കിറ്റ് എല്ലാം കൂടെ 25,000 അല്ലേ? അതായത് നാട്ടിലെ 500,000 രൂപയുടെ മോഡിഫിക്കേഷൻ ഈ വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും മോഡിഫിക്കേഷൻ ചെയ്തിട്ട് ഇതേവരെ എന്തെങ്കിലും വല്ല പ്രോബ്ലംസ് ലീഗൽ ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഇതുവരെ അങ്ങനെയൊന്നുമില്ല? എഞ്ചിൻ ഭാഗം ചെയ്യുമ്പോഴാണ് ഇവിടെ കുറച്ച് കോംപ്ലിക്കേഷൻ, കുറച്ച് കോംപ്ലിക്കേഷൻസ് കൂടുതലുള്ളത്. ആ ശരി, ഞാൻ വേറൊരു സൂത്രം കാണിച്ചു തരാം. ഇതിപ്പോ നോക്കി, ഈ നമ്പർ പ്ലേറ്റ് കണ്ടോ, ഇത് ഇത്രയും ചെറുതാണ്. ഇത് നമുക്ക് ഗവൺമെന്റ് തന്നെ തരുന്നതാണ്. എത്ര രൂപ ആയിരുന്നു? 500 ദിർഹംസ് അല്ലേ? 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ സ്റ്റൈലിന് ആവശ്യമുള്ള കണക്കിനുള്ള നമ്പർ പ്ലേറ്റ് ഗവൺമെന്റിൽ നിന്ന് തന്നെ ഇഷ്യൂ ചെയ്ത് തരും. അങ്ങനെ ഫുള്ള് സെറ്റപ്പാണ്, ഒന്നും പറയാനില്ല. പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ഈ നാട്ടിലെ പോലെ വഴി നിന്ന് പിടിക്കുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല. അതൊന്നും എന്താ പറയുക, ഇവിടുത്തെ റോഡുകൾ അതിന് പറ്റിയ സംഭവമല്ല. ഇവിടെ അത് സേഫ് അല്ല, അപ്പോൾ അതുകൊണ്ട് ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഭാഗം പിന്നീട് ഒരു ദിവസം ഷൂട്ട് ചെയ്താണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടുന്ന് വീഡിയോ എടുത്തുകൊണ്ട് പോയി എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്ന് പുള്ളിക്കാരൻ പിന്നെയും വണ്ടി പണിതു. അപ്പോൾ എന്തായാലും കുറച്ച് മാറ്റങ്ങളോടെ വരുത്തിയിട്ടുണ്ട്. അത് ഞാൻ ചെറിയൊരു ക്ലിപ്പാക്കി കാണിച്ചു തരാം. ഇവിടെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഈ ഗ്രില്ല് കയറ്റിയിട്ടുണ്ട്. ഗ്രില്ലല്ല, ഇത് ആക്ച്വലി ഇതൊരു ലൂസ് സ്കൂപ്പ് മോഡൽ ഷെയ്ഡ് എന്ന് പറയാം. ബാക്കിലത്തെ റിയർ വിൻഡോയ്ക്കുള്ള ഷെയ്ഡാണ്. ഈ സംഭവം ഏകദേശം ഒരു 600 ദിർഹംസിനാണ് ഇപ്പോൾ മേടിച്ചതെന്നാണ് പുള്ളി പറഞ്ഞത്. പൊതുവെ ഞാൻ മസ്റ്റാങ്ങിനകത്തൊക്കെ ഇങ്ങനെ സംഭവം കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ സംഭവത്തിന് ലുക്കായിട്ടുണ്ട് അല്ലേ. അതേമാതിരി ഇവിടെ താഴത്ത് ചെറിയൊരു സ്റ്റിക്കറിങ് ഇവിടെ ചെയ്തു. അതേപോലെ ഇവിടേക്ക് വരികയാണെങ്കിൽ ഇവിടെയും കുറച്ച് സ്റ്റിക്കറിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം പോയിട്ട് പുറകിലേക്ക് വരാണെങ്കിൽ നമ്മുടെ എക്സോസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ എൻവിഡിയ എന്ന് പറഞ്ഞ കമ്പനിയുടെ എൻ1 എന്ന് പറയുന്ന ടൈപ്പ് എക്സോസ്റ്റ് ആണ്. നോക്കി എന്തോരം വലുതായി. നിങ്ങൾ നേരത്തെ കണ്ട ഭാഗത്ത് ഈ എക്സോസ്റ്റ് ഭയങ്കര ചെറുതായിരുന്നു. അതിനേക്കാളും ഒരുപാട് വലിയ ടെയിൽ പൈപ്പാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. എന്തായാലും നമുക്കിതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കിയാലോ. ബ്രോ, ഒന്ന് സ്റ്റാർട്ട് ചെയ്ത്. എങ്ങനെയുണ്ട്? എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല സാധനം. കാരണം ഇതിൻ്റെ പുക വന്ന് നേരെ എൻ്റെ മുഖത്തേക്ക് അടിച്ചത്. എനിക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ഇടയിൽ അവസാനം ഞാൻ ഐവാന്ന് പറയാത്ത എന്തുകൊണ്ടാണ് ചോദിക്കരുത്. അപ്പം എങ്ങനെയുണ്ട് സൗണ്ട്, പൊളിച്ചില്ലേ? ഇനി നമുക്ക് കാണാനുള്ളത് നമ്മുടെ സുബാരുവിൻ്റെ ബോക്സർ എഞ്ചിൻ്റെ പെർഫോമൻസ് ആണ്. ഇപ്പം കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ യു എയിൽ നമുക്ക് ലീഗലായിട്ട് ചെയ്യാൻ പറ്റുന്ന മോഡിഫിക്കേഷൻസിൻ്റെ ഒരു ലെവൽ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. അത്യാവശ്യം സേഫ് അല്ലാത്ത പരിപാടികൾക്ക് അവർ കൂട്ടുനിൽക്കത്തില്ല അല്ലേ. അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ഓൺ സേഫ്റ്റി പ്രോബ്ലം അല്ലാത്ത കാര്യങ്ങൾക്കൊന്നും കൂട്ടിയെടുക്കത്തില്ല. പക്ഷേ ഇങ്ങനെ അവർക്ക് സെൻസ് ഉണ്ട്, എന്താണ് സേഫ്റ്റി, എന്താ പറയുക, സേഫ്റ്റിയെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്നുള്ള സെൻസ് അവർക്ക് കാര്യമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ സുബാരുവിൻ്റെ BRC എന്ന റെക്കിഡിലെ വണ്ടി കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ ബിഗ് ഷൗട്ട് ഔട്ട് ടു നമ്മുടെ ഫാബിസ് മച്ചാൻ. ഇപ്പം നിങ്ങൾ പല വീഡിയോയിലും പുള്ളിനെ കാണുന്നില്ലെങ്കിലും പുള്ളി നമ്മുടെ പിന്നാമ്പുറത്ത് ഒരു കട്ട സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും ബ്രോ താങ്ക്സ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ മറ്റൊരു ഫുള്ളിയുടെ വ്ളോഗുമായി ഞാൻ പിന്നെയും വരാം. ഗുഡ് ബൈ.